പസഫിക് സമുദ്രത്തിന് മുകളിലെ താപനിലയിൽ വ്യതിയാനമുണ്ടാകുമ്പോൾ കാറ്റിൻ്റെ ദിശയിലോ വേഗതയിലോ കുറവുണ്ടാകുന്നു. കാറ്റിൻ്റെ ഗതി എതിർദിശയിലാണെങ്കിൽ മേഘങ്ങൾ ഒരു തീരത്ത് നിന്ന് മറ്റൊരു തീരത്തേക്ക് ചലിക്കും. കാറ്റിന് വേഗത കുറയുകയാണെങ്കിൽ മേഘങ്ങളുടെ സഞ്ചാരത്തിന് വേഗത കുറയും. ഇതാണ് എൽനിനോ പ്രതിഭാസം. കാറ്റിൻ്റെ വേഗത കുറഞ്ഞാൽ വൈകിയെങ്കിലും മഴ ലഭിക്കും. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് കാറ്റിൻ്റെ ദിശയിലുണ്ടായിരിക്കുന്ന മാറ്റമാണ്. കാറ്റിൻ്റെ ചലനം എതിർദിശയിലായതോടെ മഴമേഘങ്ങൾ കേരള തീരത്തു നിന്നും മറ്റൊരു തീരത്തേക്ക് ചലിച്ചു. ഒരു 5 കൊല്ലത്തിലൊരിക്കൽ ഒരു സൈക്ലിക് പാറ്റേൺ ആയിട്ടാണ് എൽനിനോ സാധാരണ വരിക. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ വരുമ്പോൾ ഒരു ഭാഗത്ത് ഫ്ലഡ് ആവുമ്പോൾ ഒരിടത്ത് ഡ്രൗട്ട് വരും. 1786-നും 2000-നും ഇടയിൽ കേരളത്തിൽ 62 തവണ എൽനിനോ പ്രതിഭാസമുണ്ടായി. ഇതിൽ 12 എണ്ണം അതികഠിനമായിരുന്നു. ഇതുപോലൊരു കാലാവസ്ഥ എൻ്റെ ഓർമ്മയിലുണ്ടായിട്ടില്ല. 35 കാലഘട്ടങ്ങളിൽ കോട്ടയത്ത് നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയ ഒരു മഴയില്ലെന്നും പറഞ്ഞ് പോയെന്നും 1890 വരൾച്ച ബാധിച്ച് കൃഷി ചെയ്യാൻ സാധിക്കാതെ ഭക്ഷ്യവിളകൾ ചെറുപയർ പോലുള്ള വിളകളൊക്കെ കൊണ്ടുവന്നത് മൈസൂരിൽ നിന്നിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കർഷകരുടെയും കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെയും വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തം. സംസ്ഥാനം നീങ്ങുന്നത് കടുത്ത വരൾച്ചയിലേക്കാണ്. വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം MV നിഷാന്ത്, ഇന്ത്യാ വിഷൻ.